എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തിയേറ്ററിൽ ഏറെ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു കോമഡി ഫിലിമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കുത്തിയൊഴുകി കാണാൻ വരുന്നു, വളരെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും നേടുന്നു. തീർച്ചയായിട്ടും വളരെ തെറ്റില്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയ്ക്ക് കയ്യടി കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാലും പഴവും തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കുറേയധികം സിനിമകൾ റിലീസായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ റിലീസായിട്ട് ഒരു സിനിമയാണ് പാലും പഴവും. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച്, പാലും പഴവും എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ചെറിയ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമയെ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ വേണ്ട, ഒറ്റ വാക്കിൽ ഇപ്പം തന്നെ പറയേണ്ട, ആദ്യം ഡയറക്ഷനിൽ നിന്ന് തുടങ്ങാം. വി കെ പ്രകാശാണ് ഇതിന് ഡയറക്ഷൻ വരുന്നത്. പുള്ളിക്കാരന് ഇത് എന്താ പറയുക, വളരെ കറക്റ്റായിട്ട് ഈ ഒരു സിനിമ എവിടം കൊണ്ടുപോയി അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം ഇദ്ദേഹം വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല ഒരു മെസ്സേജ് ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ചില ആളുകൾ അത് അംഗീകരിക്കും, ചില ആളുകൾ അത് അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മെസ്സേജ് പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ട് എന്നല്ല, ശ്രമിച്ചു, അത് തന്നെയാണ്, ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സിനിമ കാണുന്ന ഒട്ടുമിക്ക ആളുകളിലേക്കും ആ ഒരു മെസ്സേജ് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്, ഇതിലെ ആ ഒരു മെയിൻ കണ്ടന്റ് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പം അതായത് എന്താ പറയുക, ഒരു പ്രായപരിധി ഇല്ലാതെ, പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് പറഞ്ഞ പോലെ, പ്രണയത്തിന് ഒരു പ്രായം ഒരു വിഷയമല്ല എന്നുള്ള അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. അതായത് രണ്ട് ഏജ് എന്താ പറയുക, ഡിഫറൻസുള്ള വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുന്നു, അവരുടെ ആ ഒരു കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു ഫിലിമായിട്ടാണ് വരുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ ചിലവർ അത് അംഗീകരിക്കും, ചിലവർ അംഗീകരിക്കില്ല. അത്തരത്തിലുള്ള കാര്യമാണ്, കാരണം ഏജ് ഡിഫറൻസ് ഇല്ലവർ തമ്മിൽ പ്രണയിക്കുക, വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ അംഗീകരിക്കും. പ്രത്യേകിച്ചും എന്താ പറയുക, സ്ത്രീക്ക് വയസ്സ് കൂടുതലും പുരുഷന് വയസ്സ് കുറവുമാകുമ്പോൾ അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ചിലവർ കേട്ടോ എന്ന് അംഗീകരിക്കുന്നവരുമുണ്ട്, ഞാനത് ആദ്യമേ എടുത്ത് പറയാം. അപ്പം അത്തരത്തിലുള്ള ഒരു സിനിമയാണ് വരുന്നത്. അത് അവർ തന്നെ അവരുടെ സ്റ്റോറിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ എന്താ പറയുക, അതിലുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത് അവരെ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് പറയുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് വരുന്നത്. പിന്നെ നല്ലൊരു മെസ്സേജ്, ആ ഒരു മെസ്സേജും നന്നായിട്ട് നല്ല രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്, ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഇത് എന്താ പറയുക, പക്ക കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ഫാമിലിയൊക്കെ വന്ന് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പാലും പഴവും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അയാൾ വാഴ എന്ന് പറയുന്ന സിനിമ കണ്ടവർക്കറിയാം ഫസ്റ്റ് ഹാഫിലൊക്കെ എത്രത്തോളം കോമഡി ഉണ്ടെന്ന്. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമഡിയും കാര്യങ്ങളും ഇതിൽ അവർ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു നല്ല ഒരു മെസ്സേജ് അവർ സമൂഹത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നല്ല പക്ക എന്താ പറയുക, നല്ലൊരു ഫിലിം. മീര ജാസ്മിൻ്റെ ഒക്കെ ഒരു തിരിച്ചുവരവ് എന്ന് വേണം പറയാനായിട്ട്. ആ നമ്മുടെ ആക്ടേഴ്സിനെ പറ്റി പറഞ്ഞില്ല, മീര ജാസ്മിൻ അതുപോലെ തന്നെ അശ്വിൻ, ഇവരാണ് മെയിനായിട്ട് ഇതൊരു ഇതിൽ വരുന്നത്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവരെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മീര ജാസ്മിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു തിരിച്ചുവരവാണ് ഈ പാലും പഴയം എന്ന് പറയുന്ന സിനിമ. തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്, കാരണം പുള്ളിക്കാരത്തെ ഈ അടുത്തൊന്നും ഇങ്ങനെ എന്താ പറയുക, ഇത്തരത്തിൽ ഒരു ആക്ട് ചെയ്ത് കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയതാണോന്ന് അറിയത്തില്ല. ഏതായാലും നല്ല രീതിയിൽ പുള്ളിക്കാരത്തെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോമഡി ആയിട്ടാണെങ്കിലും ഏത് എന്താ സീനായിട്ടാണെങ്കിലും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വിനും എന്താ പറയുക, പുള്ളിക്കാരൻ വളരെ രസമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ രസമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കോമഡിയും കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക, അത് ഇഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. നമ്മൾ തന്നെ അറിയാണ്ടെങ്കിൽ ചിരിച്ചു പോകും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ, എനിക്ക് അത്ര വലിയൊരു എന്താ പറയുക, കോമഡി ഉണ്ട് എന്നാൽ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിപ്പോൾ പോകണോ, നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകണമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോയ സമയത്താണ് മനസ്സിലായത്, ട്രെയിലറിൽ കാണുന്നതൊന്നുമല്ല സിനിമ. സിനിമ നേരിട്ട് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ എന്താ പറയുക, ആ ഒരു ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ട്രെയിലർ കണ്ടിട്ടൊന്നും നമ്മളൊരു സിനിമ കാണാൻ പോകുമെന്ന് പറയുമ്പോൾ ചിലത് വർക്കൗട്ട് ആവാറുണ്ട്. പക്ഷേ എന്താ പറയുക, പാലും പഴവും സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. ട്രെയിലറിൽ അത്ര വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഫിലിം കണ്ട സമയത്ത് എല്ലാം ഓക്കെയാണ് സംഭവം. എന്താ പറയുക, നല്ലൊരു ഗുഡ് മൂവി, അത്ര മാത്രമേ ഇതിന് പറയാനുള്ളൂ. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി. അഭിനയിച്ചവരെല്ലാവരും വളരെ തെറ്റില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മീര ജാസ്മിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിലൊരു തിരിച്ചുവരവ് തന്നെയാണ്. നമ്മൾ പണ്ടങ്ങാണ്ടൊക്കെ കണ്ട സിനിമയെ ആ തരത്തിലുള്ള ഒരു ഓർമ്മയും കാര്യങ്ങളും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും. ഏതായാലും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളേതായാലും എന്താ പറയുക, ഒരു ബോറായിട്ട് തോന്നത്തില്ല. പടം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലാഗും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഈ 2024 കുറേയധികം നല്ല സിനിമകൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയാണ് തിയേറ്ററിൽ കയ്യടികൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വെല്ലുവിളി ആവുമെന്ന് ചോദിച്ചാൽ അവർ അതിപ്പോൾ ഏതായാലും കുറച്ച് ദിവസം ഓടിയില്ലേ, വെല്ലുവിളി ആവാൻ സാധ്യതയൊന്നുമില്ല. പക്ഷേ
എന്നാലും ഇത് ഒന്നുകൂടെ എനിക്ക് എന്താ പറയുക ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ഫിലിം ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ കുറേ സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഞ്ജു വാര്യരുടെ ഫൂട്ടേജ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഏതായിരിക്കും ഇനി മുൻപിൽ നിൽക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഫാമിലിയും കൂട്ടിയിട്ടൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക, കാരണം ഫാമിലിക്കൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നല്ല ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് നമ്മുടെ എന്താ പറയുക പാലും പഴവും എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.